സോഷ്യൽ 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 മീഡിയ 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 ലൈഫിന്റെ ഒരു മെയിൻ അപ്പോൾ അപ്പോൾ ഹാസ് പവർ ടു മൈൻഡ്സ് മൈൻഡ്സ് അഡിക്റ്റ് ഹൗ യു തിങ്ക് ശരിക്കും നമ്മൾ ം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം മാനുവൽ ചോദിച്ചേ കാരണം പണ്ടത്തെക്കാളും കൂടുതൽ കുട്ടികൾക്ക് ആക്സസ് കിട്ടിയിട്ടുള്ള ഒരു കാലമാണ് അതുപോലെ ഇപ്പം ചെറിയ കുട്ടികൾ തൊട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പണ്ടൊരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് മെയ് ബി എയ്റ്റീനിലൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന മൊബൈൽ ഫോണും ഫെസിലിറ്റീസും ഇപ്പൊ പിള്ളേരുടെ അടുത്തേക്ക് ഒരു വിരൽത്തുമ്പ് അകലെ എന്ന് പറയുന്ന പോലെ ഇരിക്കയാണ് അപ്പൊ പിള്ളേർ പഠിച്ചു കഴിഞ്ഞിട്ടും ഇത് എന്താ ചെയ്യുന്നതെന്ന് ഒത്തിരി പേരന്റ്സും നോക്കുന്നില്ല അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയാണ് മനസ്സിനത് ഹാംഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരു അഡിക്ഷൻ പണ്ട് നമ്മൾ ആകെ കേട്ടേക്കുന്ന അഡിക്ഷൻ എന്താണ് കുടിക്കുക വലിക്കുക സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയ ഒരു അഡിക്ഷൻ ആണെന്ന് പിള്ളേർക്കോ പേരന്റ്സിനോ വരെ ഒരു പരിധി വരെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയാണ് അപ്പൊ കുട്ടികളുടെ ഒരു ഏജില് ഈ ഒരു ചെറിയ കുട്ടികളെ തൊട്ട് ആ ഒരു ടീനേജിലേക്ക് എത്തുന്ന ഒരു സമയം വരെ എന്ന് പറഞ്ഞാ വളരെയധികം മനസ്സിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ വല്ലാണ്ട് അവര് സോഷ്യൽ മീഡിയക്ക് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയക്ക് മാത്രം വലിക്കാനായിട്ടാണെങ്കിലും ഇപ്പോ പല ഫ്രണ്ട്സും പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് അവരുടെ മക്കള് ക്ലാസ് കഴിഞ്ഞാലും ഫുൾ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ സി ഒരു പരിധി വരെ ഇതിൽ പേരന്റ്സിന്റെയും കുറ്റം ഉണ്ടെന്ന് ഞാൻ പറയും ഒന്ന് പേരൻ്റൽ റെസ്ട്രിക്ഷൻസ് ഒരുപാട് പേരും യൂസ് ചെയ്യുന്നില്ല അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് അത് കളിച്ചിരിക്കുവാണെങ്കിൽ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് വാശി പിടിക്കത്തില്ലല്ലോ എന്ന് ഓർത്ത് സമ്മതിക്കുന്ന പല പേരൻസും ഉണ്ട് എന്റെ പേരൊരു ഫ്രണ്ട് പറഞ്ഞെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം കളിക്കാന്ന് അവൻ പറയുന്നേ അപ്പൊ ഞാൻ എങ്ങനെ നോ പറയും അപ്പൊ ഞാൻ നോ പറഞ്ഞൊരു ചീത്ത അമ്മ അല്ലെങ്കിൽ അച്ഛനാവൂലേ എന്നുള്ള പേടിയില് ആളുകളൊക്കെ സമ്മതിക്കാണ് ഇപ്പൊ ഫുൾ ടൈം ഈ ഫോൺ കയ്യിൽ വെച്ചോണ്ടിരിക്ക അത് വളരെ മോശമാണ് പല കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ പേരൻറ്റൽ റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഇവർ ഏത് സൈറ്റിലാ പോകുന്നത് എത്ര നേരം ഇരിക്കുന്നുണ്ട് എന്നൊക്കെ അല്ലാത്ത കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർ ഏതൊക്കെ സൈറ്റുകളിൽ പോകുന്നു ഇപ്പൊ ഒരു ഇത്ര വയസ്സുവരെ നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ശരിക്കും വളരെയധികം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു അഡിക്ഷൻ സ്വഭാവത്തിലേക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് പിള്ളേര് പോകുന്നുണ്ട് ഒരു നോ കേൾക്കാൻ വയ്യാത്ത പോലെ അവരാവുന്നുണ്ട് ഇനി രണ്ടാമത്തെ പ്രശ്നം ചുറ്റുമുള്ള എല്ലാം മനോഹരമാണ് എനിക്ക് മാത്രം കുറവുകൾ ഉണ്ടെന്ന് കുട്ടികൾ ചിന്തിക്കുന്ന ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ കുട്ടികൾ മാത്രമല്ല ഇപ്പൊ വലിയവരാണെങ്കിൽ പോലും നമ്മൾ പലരുടെയും പ്രൊഫൈൽസ് ഒക്കെ കണ്ടിട്ട് ഓ മൈ ഗോഡ് ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ എന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ അതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആണെന്നും അതൊരു റിയൽ ലൈഫല്ല എന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രായത്തിലേക്ക് നമ്മളെ എത്തുമ്പോൾ തന്നെ ഇച്ചിരിയാവും ചെറിയ പിള്ളേരുടെ കേസിൽ അവർക്ക് ഈ പ്രായത്തിൽ ഒരിക്കലും അത് മനസ്സിലാവില്ല ഇൻഫാക്ട്വന്റിസ്

അതായത് ടോക്സിക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മനസ്സിന് ദോഷമുള്ളത് എന്തും നമുക്ക് അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എന്തും കൂടുതലായാലും അത് ടോക്സിക് ആയി ഒരു ഇൻഫ്ലുവൻസർ ആരാണ് ഒരാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസറായി മാറി ടോക്സിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന ഐഡിയോളജീസ് ടോക്സിക് ആയിട്ടുള്ള എല്ല ഒരു സമൂഹ നന്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനസിക ശാരീരിക സന്തുലിത സന്തുലിതാവസ്ഥക്ക് മോശം വരുന്ന ഒരു കാര്യം അയാള് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ ഇതിലെ രണ്ട് പാർട്സ് ഉണ്ട് ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ രണ്ട് ഇത് കേൾക്കുന്നത് നമ്മൾ ആരാണ് ഇത്തരം കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ വികലമായ ചിന്ത ഉള്ളവരാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്താ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വസ്ത്രധാരണം തന്നെ എടുക്കാം ഒരു ചെറിയ വസ്ത്രം ധരിച്ച ഒരു കുട്ടി ഒരു പെൺകുട്ടി നമുക്ക് അങ്ങനെ പറയാം അവള് പോക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ഒരാളാണ് തീരുമാനിക്കേണ്ടത് എന്ത് പൊട്ടത്തിടെ പറയണേ ഒരു കൊച്ചു കുഞ്ഞുട്ടാലോ എന്നെ ഇട്ടാലോ ഒരു പെങ്കു കൊച്ചി എന്നെ ഇട്ടാലും അവളുടെ സ്വഭാവം വസ്ത്രം വെച്ച് നിശ്ചയിക്കരുതെന്ന് പക്ഷെ ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിന് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും ഇത് കേൾക്കുന്ന കുട്ടികൾ അവര് അവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വീട്ടിൽ നിന്ന് പേരൻസിനോ സുഹൃത്തുക്കൾക്കോ ഇവരോട് സംസാരിക്കാൻ വയ്യാണ്ട് വരികയാണ് അതായത് അതിനുള്ള സാഹചര്യം ഇല്ല അവരോടും സംസാരിക്കുന്നില്ല ഇപ്പൊ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല ഞാൻ മാനുവലിനെ ഒരു ഇരുന്നൂറ് മെസ്സേജ് കാണിച്ചു തരാം എന്റെ ഇൻബോക്സിൽ ചേച്ചി എനിക്കൊന്നും സംസാരിക്കണം ആരുമില്ല എനിക്ക് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഡയറക്ട് മെസ്സേജസിൽ സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവർക്കൊരു മറുപടി കൊടുക്കാനോ ശ്രമിക്കാറില്ല കാരണം ഇറ്റ്സ് നോട്ട് മൈ പ്ലേസ് ടു ഡു ഇറ്റ് അവരുടെ പേരൻസ് ആണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണ് അത് ചെയ്യേണ്ടത് പക്ഷേ ഇത് മറ്റൊരാളാണെങ്കിൽ എനിക്കറിയില്ല അവരങ്ങനെ അത് തുറക്കാതെയും അഭിപ്രായം പറയാതെയും ഇരിക്കുമോന്ന് ഈ പലപ്പോഴും ഒരു ആശയം പുറത്തു വിടുന്ന ഒരു ടോക്സിക് ഇൻഫ്ലുവൻസർക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരു ടോപ്പിക്കായിരിക്കും അയാൾക്ക് അറിയാവുന്നത് പക്ഷെ പിന്നെ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാണെന്ന് തോന്നുകയാണ് ഈ കുട്ടികൾ ചെന്ന് പല സ്ഥലങ്ങളിൽ ചോദിച്ചു ചേട്ടാ എനിക്കൊന്നും മിണ്ടണം ചേച്ചി എനിക്കൊന്നും മിണ്ടണം എന്ന് പറയുമ്പോൾ ആ മറ്റേ ആളുടെ ഐഡിയോളജി എല്ലാം ഇവരിലേക്ക് കയറുകയാണ് ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് എന്താ പറയുന്നെ നല്ല സാമാന്യ ബുദ്ധിയോ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ വികലമായ ചിന്തകൾ ഈ കുട്ടികളിലേക്ക് കയറുകയാണ് അപ്പോ അത് ഈ ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മക്കൾ ആരോടാ നമ്മൾ അറിയണം നമ്മൾ അവർക്ക് സമയം കൊടുക്കണം നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം വി കനോട്ട് സ്റ്റോപ്പ് ടോക്സിക് ഇൻഫ്ലുവൻസസ് ബിക്കോസ് കീപ് ഇൻഫ്ലുവൻസ്പ്യിങ് ഇറ്റ് പണ്ട് കാലം തൊട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ ആരോട് കേൾക്കണം ആര് പറയുന്ന കേൾക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം അതെ അതെ അഡിക്ഷൻ കൂടി വരുന്ന സമയമാണല്ലോ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങൾക്കായാലും അഡിക്ഷൻ ഉണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒരു മെയിൻ കാര്യമായി മാറിയിരിക്കുകയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എങ്ങനെ സാധിക്കും ശരിക്കും പറഞ്ഞ ഞാന് സബ്സ്റ്റൻസ് ഇതൊന്നും ഞാൻ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവില് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോൾ ലിക്കർ എന്താ സ്മോക്കിംഗ് ഒക്കെ അഡിക്ഷൻ പോലെ തന്നെ ഇതെന്നാണ് എല്ലാരും പറയുന്നത് എനിക്കൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒത്തിരി സമയം വന്നു ആ സമയത്ത് ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരുന്നു അങ്ങനെ ഒരു ദിവസം എന്റെ ആക്ടിവിറ്റി ലോഗ് ഞാൻ എടുത്തു ഞാൻ നോക്കിയപ്പോ അതിന്റെ ആവറേജ് നോക്കിയപ്പോ ഏകദേശം നാല് മണിക്കൂർ അന്ന് തോന്നുന്നു അങ്ങനെ എന്റെ ഓർമ്മ ഞാൻ ഒരു ദിവസം വെറുതെ നോക്കിയിരിക്കുക വെറുതെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചുപോയി അതായത് എന്റെ ഇരുപത്തിനാല് മണിക്കൂറില് നാല് മണിക്കൂർ ഞാൻ ഇതിലേക്ക് കളഞ്ഞാൽ എന്താ എന്റെ അവസ്ഥയാണ് അത് റിയലൈസ് ചെയ്തപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിനൊരു ഞാൻ ഇൻസ്റ്റഗ്രാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ടൈമർ ഇട്ടു അതായത് അര മണിക്കൂറായി കഴിയുമ്പോൾ ടൈം ട്രാക്കർ നമ്മളോട് പറയും ഹാഫ് ആൻ അവർ ആയി ഇന്നത്തെ കോട്ട കഴിഞ്ഞു അപ്പൊ ഞാൻ ഈ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ എന്റെ ഫോണിൽ എന്നോട് ഹാഫ് ആൻ അവർ ആയി എന്ന് പറയുന്ന ഉടനെ ഞാൻ ഫോഴ്സ്ഫുള്ളി എന്റെ ഫോൺ മാറ്റി തുടങ്ങി ഞാൻ മാറ്റി വെച്ചു എന്നിട്ടും എന്റെ മനസ്സ് പറയുകയാണ് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നാ പിന്നെ ഫോൺ എടുത്തുകൂടെന്ന് പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ കൂടുതൽ വായിച്ചു പിന്നെയും അപ്പൊ ഞാൻ ഒത്തിരി ബുക്സ് വായിച്ചു അപ്പം വീണ്ടും വായനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പിന്നെ ഫോണിലേക്ക് നോക്കണമെന്നില്ലാണ്ടായി അപ്പൊ ഈ വീട്ടിൽ എപ്പോഴും ഇരിക്കുമ്പോ നമുക്ക് ഫോൺ കയ്യിലുള്ളപ്പോ ഒരു ടെൻഡൻസി ഉണ്ടാവും ഓക്കെ വീണ്ടും വീണ്ടും ഇതിലേക്ക് പോവാന്ന് പക്ഷെ ആ സമയത്ത് വേറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക ഫോഴ്സ്ഫുള്ളി നോക്കുക ആൻഡ് എല്ലാ ദിവസവും നോക്കണം കാരണം ഇത് ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് ഇത് മാറിപ്പോന്നുമില്ല എല്ലാ ദിവസവും ട്രൈ ചെയ്യണം ഇതിൽ ഓവർകം ചെയ്യാൻ കാരണം ഗിവൻ എ ചാൻസ് ഒരു ദിവസം നമ്മൾ ഫോൺ കുത്തിയിരുന്ന പിന്നെ അതൊരു നാലഞ്ചു മണിക്കൂറൊക്കെ ആയി പിന്നെ ഇത് തന്നെ ആവും പിന്നെ ഞാനിതിനെ കുറിച്ച് പഠിച്ചപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ള കുട്ടികള് തേർട്ടീൻ അവേഴ്സ് വരെയൊക്കെ ഫോണിൽ നോക്കിയിരിക്കാണത്രേ എനിക്കറിയില്ല എങ്ങനെയാന്ന് രാത്രികളിൽ എഴുന്നേറ്റ് ഇരുന്ന് നോക്കുന്നൊക്കെയാണ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ കണ്ടത് പഠനങ്ങളിലൊക്കെ ആൻഡ് ദാറ്റ്സ് ഒരാൾ ഇത് മാത്രം കണ്ടുകൊണ്ടിരുന്ന മുന്നോട്ട് എന്താ കൂടെ ചിന്തിക്കണ്ടേ ഫോഴ്സ്ഫുള്ളി ട്രൈ ചെയ്യാം അത് മാത്രമേ വഴിയുള്ളൂ ഇപ്പോ കോവിഡ് ടൈം ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എല്ലാം മീഡിയ മീഡിയാണ് അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായാലും മറ്റു എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും വിർച്വൽ സ്റ്റുഡൻസ് ആശ്രയിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇത് വളരെ മെന്റൽ സ്ട്രെസ്സും ഉണ്ടാക്കുന്നുണ്ട് ആസ് എ മദർ ഹൗ യു തിങ്ക് നമുക്ക് ഈ മാറ്റാൻ ഈ സ്ട്രെസ് മാറാൻ കുറച്ചധികം കാലങ്ങൾ എടുക്കും ഞാനിപ്പം എന്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ രാവിലെ ഏഴ് മുക്കാലിൽ അവന് ക്ലാസ് തുടങ്ങും ഉച്ചക്ക് ഒരു മണി വരെ അവന് ക്ലാസ് ഉണ്ട് ട്വൽവ് ഓ ക്ലോക്ക് വരെ അവന് ക്ലാസ് ഉണ്ട് ഈ സമയം അത്രയും നമ്മൾ കാണുകയാണ് പിള്ളേർ പഠിക്കുകയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു യൂഷ്വൽ ഒരു മീഡിയ അല്ല നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിള്ളേർ അതിനുശേഷം ഇപ്പം സമയം കൂടുതലുണ്ട് അറിയാണ്ട് പിന്നെയും പിന്നെയും കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് പോന്നു പിന്നെയും പിന്നെയും കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഉള്ളില് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ശരിയാണോ ഇത് കഴിഞ്ഞ് വരും പരീക്ഷയ്ക്ക് എന്ത് എഴുതി വെക്കും എന്നുള്ള സ്ട്രെസ് എല്ലാം ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പണ്ട് തൊട്ടു പക്ഷെ ചെയ്യുന്ന ഒരു കാര്യണ്ട് അതെന്താന്ന് വെച്ചാ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മക്കളെ മുന്തിത്തള്ളി പഠിപ്പിക്കാം പറ്റും കേട്ടോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മോന്റെ ഒക്കെ പുറകെ മുഴുവൻ നേരം ഇരുന്ന് മോനെ പഠിക്കുകയും മോനെ പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ അങ്ങനെ ഉന്തിത്തള്ളി പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം അതായത് അവനോട് അവനെ ഇപ്പൊ ഇച്ചിരി അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത ഏത് പിള്ളേർക്കും നല്ല മാർക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഒരുവിധം മാർക്ക് കിട്ടുന്നാണ് ഞാൻ കണ്ടേക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ അങ്ങനെ നമ്മൾ അവരെ ഉന്തി തള്ളി പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കണം പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു പിള്ളേരാണ് അത് സമയമാകുമ്പോ അവര് പഠിക്കും ഈ എല്ലാവരും എ പ്ലസും എന്താ ഡബിൾ പ്ലസും ഒക്കെ മേടിക്കണം എന്ന് വാശി പിടിക്കരുത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ സമയം കൊടുക്കണം എന്നാണ് അപ്പം എന്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടു ഹവേഴ്സ് പഠിക്കാം അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നീ നിണ്ടേതാണെന്ന കാര്യങ്ങൾ ചെയ്യാ പക്ഷെ ഞാൻ അവന് ആഫ്റ്റർ ഈ ഒരിത് സ്കൂൾ ടൈം കഴിഞ്ഞ സ്ക്രീൻ ടൈം കൊടുക്കാറില്ല ഒരു മൂവി കാണാനൊക്കെ ഞാൻ സമ്മതിക്കും വീക്കെൻഡ്സിലൊക്കെ മൂവീസ് ഒക്കെ കാണാൻ കുഴപ്പമില്ല പക്ഷെ സ്കൂൾ ഡേയ്സിലൊന്നും അവന് മൂവി ടൈം ഒന്നും ഇല്ല വായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എന്തോരം വേണേ വായിച്ചോ വർക്ക്ഔട്ട് ചെയ്തോ എന്തും ചെയ്തോ പക്ഷെ സ്ക്രീൻ ടൈം ഞാൻ കൊടുക്കില്ല അപ്പൊ അവന്റെ കൂടെ കൂടുതൽ നേരം ഇരുന്ന് കളിക്കണം വർത്താനം അറിയണം ബോർഡ് ഗെയിംസ് കളിക്കണം ഭയങ്കര പാടാണ് ഇൻഫാക്ട് ഈ വർക്കിംഗ് മദേഴ്സിന് ജോലിക്ക് പോണ ആളുകൾക്ക് ഞാനിപ്പോ തൽക്കാലം പോകുന്നില്ല ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും ആ ജോലിക്ക് പോകുന്നവരുടെ കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ കാരണം അവരുടെ ഓഫീസ് പിള്ളേരുടെ പഠിത്തം എല്ലാം കൂടെ എടുത്തിട്ട് എനിക്കറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പോയിന്റിൽ വരണെടുത്ത് വെച്ച് കാണാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ പറ്റണം ഒരു വഴിയില്ല കാരണം പിള്ളേർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണമെന്നും അല്ലെങ്കിൽ അവരാകുമെന്നും നമ്മൾ വിശ്വസിക്കണം അതേ വഴിയുള്ളൂ ഈ സ്ട്രെസ്സിൽ നിന്ന് ഒഴിയാൻ ഒരു രക്ഷയില്ല ഞാൻ അത്രയും സ്ട്രെസ്ഡ് അല്ല കാരണം ഞാൻ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ പഠിച്ചാൽ നിനക്കുള്ള നീ തോറ്റാൽ നീ ആ ഒന്നും കൂടി പഠിക്കും വീണ്ടും തോറ്റാൽ വീണ്ടും പഠിക്കും അല്ലാണ്ട് മോനെ നിനക്ക് നിനക്കിത് നീ പഠിച്ചില്ലെങ്കിൽ നീ കഷ്ടപ്പെടൂ പക്ഷെ അവനത് മനസ്സിലാവാനുള്ള ഇപ്പൊ പ്രായമായ ഒരു കൊച്ചിനോട് പറഞ്ഞാ എല്ലാം മനസ്സിലാവുമോ ഒരിക്കലും ഇല്ല ഇല്ല സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം വളരെ വലുതാണ് അപ്പൊ സോഷ്യൽ മീഡിയ ഫ്രോഡ്സും ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ എങ്ങനെ ഒരു ഹെൽത്തി സോഷ്യൽ മീഡിയ യൂസേജ് നമുക്ക് ടീനേജേഴ്സിലും സ്റ്റുഡൻസിലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയ എന്താന്ന് മനസ്സിലാക്കണം ഇപ്പൊ സമയം കളയാനാണെങ്കിൽ രാവിലെ തൊട്ട് നമുക്ക് എല്ലാത്തിലും കയറാം രാവിലെ ഫേസ്ബുക്കിൽ കയറുക ട്വിറ്ററിൽ കയറുക ഇൻസ്റ്റാഗ്രാമിൽ കയറുക ക്ലബ് ഹൗസിൽ പോവുക എല്ലായിടത്തും മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് അവിടെ പോയിരിക്കാം ഇത് ബേസിക് ആയിട്ട് ലൈഫിന് ഒരു പ്രിൻസിപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് വൈ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട് വൈ ഡു വി ഡു ഇറ്റ് ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എന്ന് കോമൺ സെൻസോട് കൂടി ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പണ്ടും പലതരം ഡിസ്ട്രാക്ഷൻസ് ചുറ്റുമുണ്ട് ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് വേണമെങ്കിൽ അവിടെ ഒരു മതിലിരുന്ന് കമന്റ് പറഞ്ഞു പഠിക്കാണ്ടും പോവാം ഇല്ലേ കാലം തൊട്ടടുത്ത് അത് വേറൊരു രീതിയിലായിരുന്നു ഇപ്പൊ പാടത്ത് കളിച്ച് സ്കൂളിൽ പോവാത്ത പിള്ളേരുണ്ടായിരുന്നു ഇല്ലേ ഇത് നമ്മുടെ മാത്രം ചിന്തയാണ് എനിക്ക് നാളെ എന്താവണം ഞാനിപ്പോ ചെയ്യുന്ന ഈ കാര്യം എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത് നമ്മളല്ലേ മാനുവൽ ചിന്തിക്കണ്ടേ ഇവിടെ ഇരുന്നിട്ട് ഇത് പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല മാനുവൽ ചിന്തിക്കണ്ടേ ഇന്ന് രാവിലെ ഞാൻ ഈ പഠിക്കുന്ന കാര്യം ഞാൻ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് കിട്ടും കൊണ്ട് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ചെയ്യരുത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞാനിരുന്ന് എല്ലാം സ്ക്രോൾ ചെയ്ത് ബാക്കിയുള്ളവരുടെ വീഡിയോസ് കണ്ട് അതിന് വ്യൂസ് കൂട്ടി അവര് രാവിലെ കമന്റ് ഇട്ട് ചില സ്ഥലത്ത് ഇന്ന് നല്ല ചീത്ത പറഞ്ഞ് ചില സ്ഥലത്തിന്റെ അഭിപ്രായം പറഞ്ഞു വാട്ട് ഡു ഐ ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് ഒന്നും കിട്ടില്ല നമ്മൾ ഡി എമ്മില് ചെന്നിരുന്ന് കൊറേ പേരോട് ചാറ്റ് ചെയ്തു എന്ത് കിട്ടും ഒന്നും കിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് കിട്ടും യൂട്യൂബില് നിങ്ങൾ ഒരു ഷോ ചെയ്തു ആ ഷോയിൽ വ്യൂസ് വന്നു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു ഒരു ഇതുണ്ടായി യു ഗെറ്റിംഗ് മണി സോ യു മേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ അത് ശരി അത് നിങ്ങളൊരു കരിയർ ആയിട്ട് എടുക്കുന്നു നിങ്ങൾ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ ചെന്നിരുന്നിട്ട് അവിടെ എവിടെയും കമന്റ് പറഞ്ഞ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഐ തിങ്ക് യു വേസ്റ്റിംഗ് വേസ്റ്റിങ് ടൈം ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ എന്നെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇറേനും മുഴുവൻ നേരവും സോഷ്യൽ മീഡിയയിൽ ആണ് എനിക്ക് കേൾക്കുമ്പോൾ ശരി വരും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ ഞാൻ വീഡിയോസ് ഇടുന്നു അത് ഇടുന്നു പിന്നെ ഞാൻ എന്റെ പുറകെ പോകാറില്ല പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എടുത്തു നോക്കൂ വീഡിയോയുടെ കമന്റ്സ് എന്താണ് കാരണം ഞാൻ പറഞ്ഞത് എങ്ങനെ ആളുകൾ പെർസീവ് ചെയ്തേന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യും ആ ഞാൻ അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാളേ അല്ല കാരണം അതുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഞാൻ എന്റെ ഐഡിയാസ് പറയുന്നു വ്യൂസ് പറയുന്നു ഞാൻ പോകുന്നു അപ്പൊ അത് ആളുകൾ സ്വീകരിച്ചു സ്വീകരിച്ചില്ല അത് ആലോചിച്ച് ഞാനിരിക്കാറില്ല ഇതിൽ നിന്ന് വോട്ട് എ മൈ ഗെയിനിങ് ഒന്നുമില്ലെങ്കിൽ

കൊറേ ബി ബി കാര്യങ്ങളെ നീ എങ്ങോട്ടടാ ഇറങ്ങി പോകുന്നേ നിന്റെ ഡാഷ് ഡശ് ഡാഷ് ഓക്കെ പച്ചക്കേറി മാനുവലിനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവന്റെ ഒരു ഷർട്ടും പാൻറ്റും കണ്ടാൽ മതി അവൻ ആരാന്ന് അവന്റെ വിചാരം വലിയ എൻജിനീയറിംഗിന് പഠിച്ചോണ്ട് പോകുമ്പോൾ ആയോ എന്നെല്ലാം മാനുവലിനോട് പറയുന്നു മാനുവൽ എന്തു ചെയ്യും ശെരിക്കും ഭ്രാന്തനുട്ടോ ഓർത്തോളും മാനുവൽ എന്ത് ചെയ്യും മാനുവൽ എന്തു ചെയ്യും എന്ന് ഞാൻ കാര്യം നോക്കി അല്ലാണ്ട് മാനുവൽ അവിടെ വന്നിട്ട് പറയുവോ ഓരോ സെന്റൻസിനും എടാ ആദ്യം നീ പറഞ്ഞു തെറി അതിന്റെ ഉത്തരം ഇതാണ് പിന്നെ എന്റെ ഷർട്ട് എന്താടാ എന്റെ ഷർട്ടിന് കുഴപ്പം അടുത്തത് എന്റെ എൻജിനീയറിങ് നിന്റെ അപ്പനല്ലോ എൻറെ അപ്പനല്ലേ ഇതിന് പൈസ എരുന്ന് മാനുവൽ അയാളെ തർക്കിച്ച് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കോ ഇതാണ് അതിന്റെ ഉത്തരം സോഷ്യൽ മീഡിയയിൽ ആൾക്കാര് പലതും വിളിച്ചു പറയും അല്ലേ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവിടെ വന്ന് ഓരോ ആളുകളോടും ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എവിടെയാണ് മാനുവൽ നമുക്കൊക്കെ സമയം അങ്ങനെ സമയമുള്ളവൻ പേര് ഒറ്റ പണിയില്ലാത്തവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ബാർ സ്ഥിതിക്ക് ആരോസാണ് അപ്പൊ പണ്ട് ഇത് നടക്കുന്നുണ്ട് പക്ഷെ അത് റിയൽ ലൈഫിലായതുകൊണ്ട് നമ്മൾ വിട്ടുകളയും ഇപ്പൊ നമുക്ക് ഇരുന്നിട്ട് ആ എന്ത് പിന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം എടോ അങ്ങനെ ആരും പഠിക്കത്തില്ല അത് അവര് പറയണത് അവരുടെ സംസ്കാരം ഇത് കേട്ട് സമയം കളയാതിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ബുദ്ധിയുള്ളവര് അതവിടെ കണ്ടിട്ട് അവരുടെ വഴിക്ക് പോകും എനിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കാറില്ല പക്ഷെ നമ്മൾ ആഭാസം ചില നമ്മുടെ പോസ്റ്റിന്റെ താഴെ വന്നു കഴിയുമ്പോൾ ഒറ്റ പണിയില്ലാണ്ടിരിക്കണ ചില ദിവസങ്ങളിൽ ഞാൻ ആ കൊള്ളാലല്ല എന്നാൽ കുറച്ചൂടെ ബ്രാൻഡ് ക്രിയേറ്റീവ് ആക്കാർ ഞാനും ചില സർക്കാസ്റ്റിക് കമന്റ്സ് ചെയ്യടും അത് എനിക്ക് പണിയില്ലാത്തതുകൊണ്ട് ചെയ്യണതാ അല്ലാണ്ട് ഇപ്പൊ അവിടെ വന്നിട്ട് മനുല എന്റെ എന്റെ പ്രൊഫൈൽ നോക്കിയിട്ടുള്ള ആർക്കും അറിയാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരാളാണ് എത്രയോ ആളുകൾ അവിടെ വന്നിട്ട് ചേച്ചിക്കൊരു ചുരിദാർ ഇട്ടുകൂടി ചേച്ചി കേരളീയ വസ്ത്രം ഇട്ടുകൂടി എന്ന് എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് ഞാൻ എന്തിനാണ് അവിടെ ഇരുന്നു ഓരോരുത്തരോടും ഇതാണ് ഇഷ്ടം നിനക്ക് എന്താണ് എന്റെ ഉടുപ്പിൽ നിന്ന് ചോദിക്കണേ മൈ ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ അവര് ചോദിക്കുന്നു അവര് ചോദിച്ചോട്ടെ എന്നെ വാദിക്കാറില്ല അവര് ചോദിച്ചു അവരുടെ സമയം പോയി അതിനെ റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ എന്റെ സമയം സേവ് ചെയ്യുന്നു ചോദിക്കുന്നവരെന്നും ചോദിക്കും മാനുവൽ വിട്ട് കളയുക മനസ്സിൽ എടാ നീ പഴയവരാന്തിനല്ലേ ഇനി ഈ പറയുന്നതിൽ ഒരുത്തിന് ഇത് നേരിട്ട് നമ്മളോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഈ പറയുന്ന റിയാക്ട് ചെയ്യും അത് കളി മാനുവൽ വേറെയാൻവൽ ഇത്ര പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ ഇത് ടീനേജേഴ്സിനെ നോക്കുമ്പോ അത് അവരുടെ മെന്റലി ചെയ്യില്ലേ ആണോന്നോ ഇതൊരു വല്ലാത്ത ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് ഒരു ടീനേജറിനെ അളക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് ഞാൻ ഇത്രയും വർഷം മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കാന്താ മൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് മാനുവൽ എന്തു പറഞ്ഞാലും മറ്റേയില്ല രണ്ട് എന്റെ വീട്ടിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തീയിലാണ് കുറിപ്പിച്ച് യ്യോ എൻ്റെ വീട്ടിലൊക്കെ നേരെ എന്ത് കാര്യമില്ലെങ്കിലും നേരെ പറഞ്ഞിട്ട് കളിയാക്കി അങ്ങനെ അറ്റമാക്കി ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്തേക്കണം എന്റെ എന്റെ വീട്ടിൽ തന്നെയാണ് അമ്മയൊക്കെ ഞാൻ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ചെറുപ്പം തൊട്ട് നീ ഈ ഡ്രസ് ഇട്ടാൽ നിന്നെ കണ്ട അങ്ങനെ ഇരിക്കുമ്പോളെ എന്തൊരു വൃത്തികേടാണ് കേടാണ് നിന്റെ കൈക്ക് എന്ത് തടിയാണ് നിന്റെ എന്ത് തടിയാണ് എന്റെ മാനുവൽ വിശ്വസിക്കില്ലാത്ത പോലെ പുള്ളിയും എന്റെ വീട്ടിൽ നിന്ന് കിട്ടി വളർന്ന ഞാൻ എന്നെ ഇത് ബാധിക്കില്ല സാധാരണ ആളുകളെ കുറിച്ച് ഈ ടീനേജിലും ആ ചെറിയ പ്രായത്തിലും ഒക്കെ ഇങ്ങനത്തെ കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്യണ എന്തോരം കുട്ടികളുണ്ട് എന്തോരം പേര് അഫക്റ്റഡ് ആവുന്നത് എല്ലാവരുടെയും മനസ്സിന് ഇത്രയും കട്ടിയൊന്നുമില്ല അല്ലെ ഇപ്പൊ നമ്മള് കൊറേ കൂടി സോഷ്യൽ മീഡിയയിൽ കൈൻഡ് ആവണം ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസിൽ പറയാറില്ല ബി കൈൻഡ് അങ്ങോട്ട് കൈൻഡ് കൈൻഡാവും അത് ആരെ കൊണ്ടും പറ്റണല്ലേ മാനുവൽ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നതും എന്റെ വീഡിയോസ് എടുത്തോക്കിണ്ടെങ്കിൽ ധൈര്യം വെക്കുന്നതിനെ കുറിച്ചും കൈൻഡാവുന്നതിനെ കുറിച്ചും ക്ഷമിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഒരാൾക്കെങ്കിലും അത് കേട്ടിട്ട് തോന്നിയാൽ തോന്നട്ടെ എന്ന് ഓർത്തിട്ടാണ് തോന്നാനെന്ന് വഴിയില്ല എന്നാലും അത് പറയുമ്പോൾ ഞാൻ ശ്രമിച്ചല്ലോ ശ്രമിച്ചല്ലോന്നൊരു സമാധാനത്തിനാണ് ഞാനത് ചെയ്യുന്നത് ഒത്തിരി പേര് അഫക്റ്റഡ് ആവണുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം ആരോടെങ്കിലും പക്ഷെ ഈ ആരോടെങ്കിലും എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മളെ കുറിച്ച് നന്മ വിചാരിക്കുന്ന ഒരാളായിരിക്കണം ഒരു സോഷ്യൽ മീഡിയയുടെ അപ്പുറത്തിരുന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ ഞാൻ ആരെക്കുറിച്ചാണ് മാനുവൽ കെയർ ചെയ്യുന്നത് ഐ കെയർ അബൌട്ട് മൈ സൺ ഐ കെയർ അബൌട്ട് മൈ ഫാമിലി ഐ കെയർ അബൌട്ട് മൈ ഫ്രണ്ട്സ് എനിക്ക് അറിയില്ലാത്ത ഒരാളെ കുറിച്ച് എനിക്ക് ഒരിക്കലും എന്റെ ഫാമിലിയെ പോലെ കെയർ ചെയ്യാൻ പറ്റത്തില്ല എമ്പതി ഉണ്ടാവാം എനിക്ക് സിംപതി ഉണ്ടാവാം പക്ഷെ അയാള് അയാളെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇയാൾ നന്നാവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നോർത്ത് ഞാനെന്നല്ല ആരും നടക്കില്ല കാരണം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തവരെ നോക്ക An who who said, family, person, േ അതുപോലെ ഓരോരുത്തർക്കും അങ്ങനെ ഒരു സർക്കിൾ വേണം മാനുവൽ ടീനേജർ ആണെങ്കിൽ അയാൾക്ക് തുറന്ന് പറയാൻ പറ്റിയ നല്ല സുഹൃത്തുക്കൾ അയാളുടെ മാതാപിതാക്കൾ എല്ലാം അയാൾക്ക് വേണം മാനുവൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വി കൻ ഹാവ് ഗുഡ് ഫ്രണ്ട്ഷിപ്സ് എന്നിട്ട് അവരോട് കൈൻഡായിട്ടിരിക്കുക നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ഭാവമാറ്റം ഉണ്ടെന്ന് തോന്നിയാ ഒരാൾ സാധാരണയെക്കാൾ മാറി ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയ ആസ്ക് ദീക എടി നീ ഓക്കെ ആണോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യു ടോക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മാനുവലിന് അത് ചെയ്യാൻ പറ്റും മാനുവലിന്റെ ഫ്രണ്ട്സിന് അത് ചെയ്യാൻ പറ്റും സി അവൻ അങ്ങനെയാണ് ഇച്ചിരി വ്യത്യാസം ഉണ്ട് അപ്പൊ ചോദിച്ചു വരുമ്പോ അതിന്റെയൊക്കെ പിന്നിൽ ഇതായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവനൊരു ഡിപ്രഷൻ ഡിപ്രഷനുണ്ട് അവനൊരു ഉണ്ട് അവൾക്കൊരു ഉണ്ട് നമുക്ക് ആസ് ഫ്രണ്ട്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലാണ്ട് ഈ ബുള്ളയിങ്ങിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാ പിന്നത്തേത് നമ്മള് കൗൺസിലിങ്ങും ഹെൽപ്പും എടുക്കുവാണ് പക്ഷെ ആ സ്റ്റേജിലേക്കൊക്കെ ഒന്നും പലരും എത്തത്തില്ല ওরന്ന് പറയാ শেয়ার ইমানুয়েল এর ওরে വഴി ইলাদিন ওকে হ அப்பো এই নেগেটিভ সাইডস எல்லாம் മാറ്റി വെക്കുമ്പോൾ ഇപ്പോ সোশ্যাল মিডিয়া স্টুডেন্টസിന് വാസ് ওসVariety of opportunities കൊടുക്കുന്നണ്ടല്ലേ அப்பো how do you think they can use them for the educational growth এডুকেশনাল গ্রোথ നമ്മളണ്ടല്ലോ ഈ পড়ത്തും അത് എങ്ങനെ കാണുന്നുนോളാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്ക ാണ് ഇത് സോഷ്യൽ മീഡിയ എന്നാണെങ്കിലും ചുറ്റിൽ നിന്നാണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ ലോകത്തിന്റെ ഏത് കോർണറിലുള്ള ഒരു സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്നായി വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മതി ഇല്ലേ അതുപോലെ അതേ ഐഡിയോളജീസ് ഉള്ളവരെ ഈ സോഫ്റ്റ്വെയർ തന്നെ നമ്മളൊരു സാധനം കേട്ടുകൊണ്ടിരുന്ന പിന്നെ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്ന വീഡിയോയും അതിന്റെ കണ്ടന്റും വെച്ചിട്ട് അതിന് സോഫ്റ്റ്വെയർ നമ്മൾ അതിലോട്ട് എത്തിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ അടുത്ത വീഡിയോസ് കൊണ്ട് തരുന്നുണ്ട് സിമിലറും ലൈക്കും എല്ലാം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞ നമുക്ക് പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാം പക്ഷേ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലും വെറുതെ വിക്കിപീഡിയയിലും സെർച്ച് എൻജിൻസിലാണെങ്കിലും എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല ശരിക്കുള്ള പഠനങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഗൂഗിൾ സ്കോളർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പഠനങ്ങൾ തന്നെ എടുക്കണം മാനുവൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠ എഡ്യൂക്കേഷനിൽ എനിക്ക് ഞാൻ അതിൽ അത്ര എനിക്ക് അറിയില്ലോ എഡ്യൂക്കേഷണൽ ആയിട്ട് അത്രയും യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് എനിക്ക് അറിവില്ല ഞാൻ യൂഷ്വലി ഗൂഗിൾ സ്കോളറിലാണ് പോവാറ് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ എന്റെ വീഡിയോസ് ഞാൻ ഗൂഗിൾ സ്കോളറിൽ ചെന്നിട്ട് എടുക്കാറ് സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ആകെ ഒരു വിശ്വാസ പ്രശ്നം ആ പക്ഷെ പിന്നെ കഴിവ് അത് ഞാൻ പറയാൻ വിട്ടു സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരുപാട് ഇന്റർവേർട്സ് എക്സ്ട്രവേർട്സ് ആയിട്ടുണ്ട് ഒത്തിരി പേര് അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എത്ര പേരാണ് സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം യൂട്യൂബിൽ പോയിട്ട് അവൻ ഷോസ് ഒക്കെ ചെയ്തിട്ട് മേക്കിംഗ് ദർ ഓൺ മണി ആൻഡ് സ്റ്റഫ് സോഷ്യൽ മീഡിയ എല്ലാവരെയും അവരുടെ കഴിവുകളും പാഷൻസും തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇനവേ ആ ഒരു തരത്തിൽ ഐ ലവ് സോഷ്യൽ മീഡിയ സോ ഇപ്പോ നമ്മൾ കൊറിയ പോലെ രാജ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊറിയയിൽ സൈബർ റീഹാബ് സെന്റേഴ്സ് വന്നിട്ടുണ്ട് കാരണം അവിടെ ടീനേജേഴ്സിന് ഫോൺ അഡിക്ഷൻ കൂടുന്നുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നമ്മുടെ ഓൺലൈൻ ഹൈ സോഷ്യൽ മീഡിയ യൂസേജും കാരണം വരുമോ വരാതെ ഇരിക്കില്ല മാനുവൽ കാരണം ഈ ഒരു ജനറേഷൻ വരുന്നത് മീഡിയയുടെ അഡിക്ട്സ് ആയിട്ടാണ് ചെറിയ കുട്ടികളും സോഷ്യൽ മീഡിയയുടെ അഡിക്ട്സ് ആണ് നമ്മളത് എന്ന് സംശയിക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞു ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു എത്രയോ പേരാണ് ഇപ്പം പോലീസ് നടത്തുന്ന എനിക്ക് തോന്നുന്നത് ചിരി എന്നാണ് ആ പദ്ധതിയുടെ പേര് അതിലേക്ക് കൗൺസിലിങ്ങിലേക്കൊക്കെ പേരൻസും കുട്ടികളും ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട് പേരൻസ് വിളിച്ച് പറയുന്നത് ദേ ആർ സ്ട്രെസ്ഡ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ പിള്ളേർ പറയുന്നത് അവർക്ക് ആരുമില്ല പഠിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല കളിക്കുന്ന പഠിക്കുന്ന കൂടെ തന്നെ പിള്ളേര് സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരിപ്പം ഇപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയാം കമ്പ്യൂട്ടറിൽ അവർ കുറെ കൂടി വെൽ ആണ് എന്റെ മോനൊക്കെ ഞാൻ കണ്ണടച്ചന പറ്റിക്കാം എന്താ ചെയ്യണേന്ന് ഹസ്ബൻഡ് ഒരു കമ്പ്യൂട്ടർ പി എച്ച് ഡി കാരനായോണ്ട് അവർ പിടിച്ചേക്കുന്നു ഇല്ലെങ്കിൽ എന്നെ ആക്കിയപ്പോ പറ്റിച്ചൊരു ഭാഗ്യം അയക്കാന് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഡെഫിനറ്റ്ലി ഇനി സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻസ് എനിക്ക് തോന്നുന്ന സെന്റേഴ്സ് ഉണ്ടാവണം ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് കാണോ ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഐ തിങ്ക് ഓൾറെഡി ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയുടെ കാരണം സെർച്ച് ചെയ്യുമ്പോൾ കാണാം സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻ എന്നൊക്കെ അത് വരാണ്ടിരിക്കണമെങ്കിൽ ഓരോ കുട്ടിയും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം പേരൻസും ഇതിൽ ഒരുപാട് പേരന്റ്സിന്റെ കൈയ്യിലടവും അത് ഒരു രക്ഷയില്ല പേരൻസിന്റെ കൈയില ഒത്തിരി അവരവരുടെ മക്കൾക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കാണ്ട് പറ്റത്തില്ല അതുപോലെ പറയുന്നത് ചിലപ്പോ ക്രൂവൽ ആയിട്ട് തോന്നാം അല്ലെങ്കിൽ വേറെ ആംഗിളിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കാം എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല നമുക്കിപ്പോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നമുക്ക് പിള്ളേരാവാം പക്ഷെ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം എനിക്ക് ഈ അഞ്ച് പിള്ളേർക്കും ഒരുപോലെ കൊടുക്കാൻ സമയമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് രണ്ട് പിള്ളേർ ഈ രണ്ട് പിള്ളേരെയും ഞാൻ ഞാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട സമയവും എന്താ ക്വാളിറ്റി ടൈം അത് കൂടാണ്ട് ഉപദേശം നല്ലതിന് പറയാ ഞാൻ അവർക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ഓരോ പേരൻസുമാണ് നോക്കണ്ടേ അതായത് പിള്ളേരെന്തും പറയാൻ വരുമ്പോ ചാടിക്കടിച്ച് ഏഹ് അവരുടെ മേത്തോട്ട് കയറിയ വല്ല പിള്ളേരും വല്ലതും പറയുവോ മൂന്ന് വയസ്സുള്ളപ്പം ഓർക്കണേ മൂന്ന് വയസ്സ് ഞാൻ എൻറെ മോനോട് ഒച്ച എടുത്തപ്പൊ അവൻ കാർട്ടൂൺ കാണാൻ തുടങ്ങിയ സമയം മലയാളം കാർട്ടൂൺസ് അവൻ തിരിച്ചു നിന്നിട്ട് എന്നോട് പറയാണ് സിംബത്തെ പോലെ ചാടിക്കടിച്ചല്ല പേരൻസ് സംസാരിക്കേണ്ടത് സിംഹത്തിന്റെ ഹാ കിട്ടുന്നില്ല സിംബത്തെ പോലെ ചാടിക്കടിച്ചല്ല പേരൻസ് സംസാരിക്കേണ്ടത് വടിയായിട്ട് നിന്ന ഞാൻ 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 എനിക്ക് ഞാനിടത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാ ഞാൻ പുറകില് നോക്കിയപ്പോ അമ്മയുടെ കണ്ണൊക്കെ പുറത്തു വന്നു അമ്മ ചിരി വന്നിട്ട് അപ്പൊ അവൻ ആ മൂന്ന് വയസ്സിലെ മോൻ എന്നോട് ചാടി സിംഹത്തെ പോലെ പക്ഷെ ഞാൻ അന്നൊരു കാര്യം പഠിച്ചു ശരിയാണ് സിംഹത്തെ പോലെയാണ് ഞാൻ ചാടിച്ചെന്ന അവന്റെ അടുത്തോട്ട് കാര്യമില്ല അപ്പൊ അന്നിട്ട് ഞാൻ പഠിച്ചു ഇവൻ എന്തെങ്കിലും എന്നോട് പഠിക്കണമെങ്കിൽ ഞാൻ പറയണെങ്കിൽ ഞാൻ ക്ഷമ കാണിക്കണം സോ ഇവൻ എന്തെങ്കിലുമൊക്കെ വന്ന് എന്റെ അടുത്ത് പറയാൻ നേരത്തെ ഞാൻ അതീവ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട് അതുകൊണ്ട് ഇപ്പൊ എല്ലാം വന്ന് പറയും അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഐ തിങ്ക് സോ അങ്ങനെ തോന്നുന്നു മറ്റത് മറിച്ചത് അപ്പം ക്ഷമ ചില സമയത്ത് ആ അടുത്തിരിക്കുന്ന സാധനം എടുത്തിട്ട് ഇവന്റെ തല എന്ന് വരെ തോന്നുന്ന കാര്യങ്ങൾ പറയും എന്നോട് പക്ഷെ ഞാൻ സിംഹം ഞാൻ സിംഹമാവരുത് എന്നോർത്തത് ഭയങ്കര എഫേർട്ടാണ് എനിക്ക് എപ്പോഴും ലോ ബി പി ആയിരുന്നു ഈ അട നോർമൽ ആയത് കാരണം ഫുൾ ടൈം ഞാൻ പിള്ളേർക്ക് സമയം കൊടുക്കാൻ ഒരു രക്ഷയില്ല മാനുവൽ സമയം കൊടുക്കണം അതൊക്കെ കൊടുക്കാറാവുമ്പോഴേ ഇത് പറയണേനെ ആൾക്കാർ തന്നെ വെറുക്കും എന്നാലും വേണ്ടില്ല പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം നിങ്ങൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഇതല്ല എന്റെ വഴിന്നുണ്ടെങ്കിൽ സൈഡിലായിട്ട് അവനോന്റെ പാഷൻ ഫോളോ ചെയ്ത് തുടങ്ങിക്കോ ബിക്കോസ് നിങ്ങൾ ഈ നയൻറ്റീൻ ഇയേഴ്സിലും ട്വന്റീസിലും ചിന്തിക്കുന്നതല്ല നിങ്ങൾ തേർട്ടീസിലും ചിന്തിക്കാൻ പോകുന്നേ ആ സമയത്ത് ഓൾ യു വോണ്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എത്ര വലിയ കാറ് ഞാനൊരു ബെൻസോ ബി എം ഡബ്ല്യു മേടിച്ചോന്നല്ല ചിന്തിക്കാൻ പോകുന്നേ ക്യാൻ ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ് എന്നാണ് സോ അതാണ് നിങ്ങൾ നോക്കേണ്ടത് സമാധാനമുള്ള പ്രൊഫഷനിലേക്ക് അല്ല നിങ്ങൾ പോകുന്നെങ്കിൽ യു ആർ ഡിസ്ട്രോയിങ് യുവർ ലൈഫ് എന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഞാൻ പറയുന്നു ബിക്കോസ് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്തു ഞാൻ ഐ തിങ്ക് ഐ തിങ്ക് അല്ല ഐ ബിലീവ് ഐ സ്വേർ ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്ന മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഉറങ്ങും എനിക്ക് സമാധാനുണ്ട് അതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യ അത് ഇപ്പോഴേ തുടങ്ങുക സിംഗിൾ ആയിട്ടിരിക്കുമ്പോഴേ ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുള്ളൂ കല്യാണം കഴിച്ച് കുട്ടികളായി ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയ പാടാണ് അവനോട് ആദ്യം സെറ്റിൽ ആവുക ആൺകുട്ടികളും പെൺകുട്ടികളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് പ്രിയങ്ക ചോപ്ര പറഞ്ഞിട്ടുണ്ട് അവരുടെ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം എൻ്റെ അമ്മ ഇത് എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപയാണെങ്കിലും മോളെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാൽ ജീവിക്കാൻ സുഖം ഉണ്ടാവുന്നു ഞാൻ അതിൽ ഒരുപാട് ഒരുപാട് ഇരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം നിലയിൽ നിന്ന് മാത്രമാണ് കല്യാണം മൂലം കഴിക്കാവുള്ളൂ എന്ന് വിനീതമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് <laughs> so I think that's the end of our series. Thank you for coming and thank you for sharing your ideas and thoughts with us. Okay, Manuel. All thank the best you. and thank you so much for inviting me.